ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ ടെക് സബ്ജക്റ്റ് വിട്ട് കുറച്ച് വ്യത്യസ്തമായ ഒരു വിഷയമാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ കുറച്ച് അഡ്വൈസുകൾ നൽകാനായിട്ട് എൻ്റെ സുഹൃത്തും നിങ്ങളെല്ലാവരും അറിയാവുന്ന ഒരു വ്യക്തിയുമായ നമ്മുടെ ഡോക്ടർ ഡാനിഷ് സലീമാണ് നമ്മുടെ ഒപ്പം ഇന്ന് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ UAE-യിലാണ്. അദ്ദേഹം ഇവിടെ PRS ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് HOD ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അബുദാബി ഗവൺമെൻറ് അവിടേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടുത്തെ കോവിഡ് രോഗികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയേക്കാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദമായ ചില വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്നും തന്നെ മനസ്സിലാക്കാം. അപ്പം ഡാനിഷ് ഭായ്, ഡോക്ടർ എന്നാണ് വിളിക്കേണ്ടത്, പക്ഷേ സുഹൃത്തായതുകൊണ്ട് ഞാൻ ഭായി തന്നെ വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്കും നമ്മുടെ പ്രഷറിലേക്ക് വേണ്ടപ്പെട്ട വിവരങ്ങൾ തരുന്നതിലേക്കും താങ്കളെ ഞാൻ സ്വാഗതം ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കൊക്കെ കോവിഡ് വന്നിരുന്നു. പക്ഷേ അന്ന് ഇതൊക്കെ ഞങ്ങൾ പോയി പോയി എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും കയറി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, അന്നത്തെ കോവിഡും ഇന്നത്തെ കോവിഡും തമ്മിൽ കാര്യമായ മാറ്റമുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതലുള്ള കോവിഡാണോ എന്നൊക്കെ തോന്നുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ആദ്യത്തെ സ്ട്രെയിൻ വന്ന സമയത്ത് ആക്ച്വലി രോഗവ്യാപനം ഇത്ര സ്പീഡില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ അധികം സ്പ്രെഡ് ആവാത്തത് കൊണ്ട് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ടും ആൾക്കാർ വിചാരിച്ചു അതങ്ങനെ വന്ന് പോകും. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതിന് മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള വൈറസിന്. അപ്പൊ ഒരു വൈറസിനകത്ത് 30,000 പ്രോട്ടീൻസുകളാണ് ഉള്ളത്. ആ പ്രോട്ടീനുകൾ ഒരു 30,000-ൽ ഒരു 10-20 എണ്ണം മാറിയാൽ തന്നെ അതിന്റെ സ്പീഡ് വ്യത്യാസം വരും, അത് മാരകമാകാം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ ഇപ്പോൾ മ്യൂട്ടേഷൻ വന്നിരിക്കുന്നതെല്ലാം സ്പീഡ് കൂടുന്നു, വളരെ വേഗത്തിൽ സ്പ്രെഡ് ചെയ്യുന്നു. ഇപ്പൊ പണ്ട് രണ്ടാളുകൾ പകരുന്നത് ഇപ്പൊ 10-20 ആളുകളിലോട്ട് പകരുവാണ്. ആ ഒരു വേഗത കൂടിയപ്പോഴാണ് ഇത്രയധികം ആൾക്കാർക്ക് അസുഖം വന്നത്. ഇപ്പൊ അതിന്റെ പ്രശ്നം ബെഡ് കപ്പാസിറ്റി പെട്ടെന്ന് ഫില്ലാവും. ഇപ്പൊ ഫില്ലാവുമ്പോൾ നമുക്ക് ശരിക്കും ട്രീറ്റ് ചെയ്ത് അസുഖം മാറ്റാൻ പറ്റുന്ന ആൾക്കാരെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാതാവുമ്പോഴോ ഓക്സിജൻ കൊടുക്കാൻ പറ്റാതാവുമ്പോഴോ മരണത്തിന്റെ നിരക്കും പോകും. അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് മെയിൻ ആയിട്ടുള്ള. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തവർക്ക് ഇപ്പൊ എന്താ ശരിക്കും ചെയ്യേണ്ടത്? കാരണം ഇനിയിപ്പോ വന്നൊരു കണ്ടീഷനിൽ ഹോസ്പിറ്റൽ എന്നത് നമുക്ക് നടക്കുന്ന ഒരു കാര്യമായി മാറില്ല. ഇപ്പൊ എല്ലായിടത്തും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ശരിക്കും ഇപ്പൊ കേരളത്തിൽ നമുക്കിപ്പോ അങ്ങനെ ഹോസ്പിറ്റലിൽ ഫുള്ളാവുന്ന ഒരു അവസ്ഥ ഇപ്പോൾ എത്തിയിട്ടില്ല. പക്ഷെ എപ്പോഴും നമുക്ക് കോവിഡിന്റെ ജാഗ്രത പോർട്ടലിൽ പോയാൽ എത്രയാണ് ഇപ്പോൾ ബെഡ് അവൈലബിലിറ്റി, എവിടെയാണ് ബെഡ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് കഴിയും. പക്ഷേ ഈ ഒരു വേവ് ഇപ്പോൾ തീരില്ല, വളരെ വേഗത്തിൽ. കാരണം കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പറയാറുള്ളതാണ്, ആക്ച്വലി സ്ഥിരമായി പറയുകയാണ്, ഈ ഒരു വേവ് നമ്മൾ കാരണം ബാക്കി രാജ്യങ്ങളെല്ലാം സംഭവിച്ചിട്ട് നമുക്ക് മാത്രം സംഭവിക്കില്ല എന്ന് പറയാൻ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക കഴിവില്ല. ഉറപ്പായിട്ടും നമ്മുടെ രാജ്യത്തിലും ഇത് സംഭവിക്കുമെന്ന് കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ പറയുന്നതാണ്, അന്ന് മുതലേ പറയുന്നതാണ്. 50,000 ആൾക്കാർ ഒരു ദിവസം വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഒരു പ്രോട്ടോകോൾ സെറ്റ് ചെയ്യണം, അത് പണ്ടുകൊട്ടേ പറഞ്ഞു. പക്ഷെ സാർ ഒത്തിരി എതിരഭിപ്രായങ്ങളും ഇങ്ങനെ നമുക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ആ ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളോ അതുപോലെ ബെഡ് കിട്ടിയില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ രോഗികൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് കുറച്ച് പറയാം രതീഷ്. അപ്പൊ ആദ്യം നമുക്ക് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, മണം കിട്ടാതിരിക്കുക, സോത് കിട്ടാതിരിക്കുക, വയറിളക്കം, ശരീരവേദന, തലവേദന, പിന്നെ ക്ഷീണം, ഈ 9 ലക്ഷണമാണ് കോവിഡിന്റെ ക്ലാസിക്കൽ സിംറ്റംസ്, ക്ലാസിക്കൽ ആയിട്ട്. ഇതിനകത്ത് ഏറ്റവും കോമൺ പനിയും വരണ്ട ചുമയും ശ്വാസം മുട്ടലും മണം കിട്ടാതിരിക്കുക, 4 ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. ഇത് വെച്ചാണ് നമ്മൾ കോവിഡ് രോഗിയാണെന്ന് സംശയിക്കും. പക്ഷെ പുതിയ കോവിഡ് ആയപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. വയറിളക്കം വളരെ കോമൺ ആയി, 60% ആളുകളിലോട്ട് വയറിളക്കം വന്നു. പിന്നെ ചെങ്കണ്ണ് പല ആളുകളിലും ഉണ്ടാകുന്നുണ്ട്, അത് എല്ലാവർക്കും ഇല്ല. ചെങ്കണ്ണ് കണ്ട് ഇപ്പൊ വീട്ടിലാക്കൊണ്ട് മറ്റുള്ളവർക്കൊക്കെ ചെങ്കണ്ണ് ഉണ്ടെങ്കിൽ കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കോവിഡ് പോസിറ്റീവ് ആണ്. പിന്നെ തലി തൊലിയിൽ മൊത്തം തടിച്ചു മുങ്ങിയ റാഷസ്, അതുപോലെ നഖത്തിന്റെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ തൊലി പോവുക, അപ്പൊ അതൊരു കോവിഡിന്റെ മാറിയ ലക്ഷണങ്ങളാണ്. പക്ഷെ ഇത് അത്ര കോമൺ അല്ല, എന്നാലും ഇതിനോടൊപ്പം ഈ ലക്ഷണങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് വീട്ടിൽ പോസിറ്റീവ് ആയാൽ എന്ത് ചെയ്യാമെന്നുള്ള കാര്യമാണ്. ഇപ്പൊ നമുക്ക് ആദ്യം മൈൽഡ് സിംറ്റംസ് നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, മോഡറേറ്റ് സിംറ്റംസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, സിവിയർ ആണെങ്കിൽ എന്ത് ചെയ്യാം. മൈൽഡ് ആണെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം, കാരണം നമ്മുടെ ശരീരത്തിൽ എന്തൊരു മാലിന്യം ഉണ്ടെങ്കിലും ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് വെള്ളം കുടിക്കുമ്പോൾ തന്നെ. ഒരു 3 വെള്ളം കുടിക്കണം. 3 എന്ന് പറഞ്ഞാൽ 3 നമ്മൾ അളന്ന് തന്നെ കുടിക്കണം, അല്ലാതെ പല രോഗികളോട് നമ്മൾ കോവിഡ് പോസിറ്റീവ് രോഗികളെ നമ്മൾ കാണുന്നോണ്ട് പറയാം, അവർ ചോദിക്കുമ്പോൾ അവർ പറയും വെള്ളം കുടിക്കുന്നുണ്ട്, പക്ഷെ അവർ കൊച്ചു ഉപ്പിയാണ് പറയുന്നത്, അല്ലെങ്കിൽ അളന്ന് നോക്കുമ്പോൾ 1 പോലും കുടിക്കുന്നില്ല. 3 എന്ന് പറഞ്ഞാൽ 3 കുടിക്കുക, എല്ലാ 25 കിലോയ്ക്കും 1 വെള്ളം എന്ന കണക്കിൽ വെള്ളം ധാരാളം കുടിക്കുക. ഫസ്റ്റ് കാര്യം.
രണ്ടാമതായിട്ട് നമ്മൾ ഉറങ്ങുന്നത് 9 മണിക്കൂർ ഉറങ്ങണം അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങണം. അതിന്റെ കാര്യം എന്താ, നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളും എല്ലാം ഡീറ്റോക്സിഫൈ ചെയ്യുന്നതും ആ സമയത്ത് നമ്മുടെ എല്ലാം ചെയ്യുന്ന ആ ഉറക്കത്തിലാണ്. അത് സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ ബോഡിയിലുള്ള കെമിക്കൽസും എല്ലാം ന്യൂട്രലൈസ് ചെയ്യുന്ന ഉറക്കത്തിൽ ഉറങ്ങാതിരിക്കൽ. മൂന്നാമത്തെ കാര്യം, നമ്മൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇങ്ങനെയാണ് ഈ വൈറൽ രോഗം, ഇത്രയും കാഠിന്യമായിട്ടുള്ള വൈറൽ രോഗത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. മൂന്നാമതായിട്ട് വൈറ്റമിൻ സിയും വൈറ്റമിൻ ഡിയും വൈറ്റമിൻ എയും അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. കാരണം വൈറ്റമിൻ സി ആന്റി ഓക്സിഡന്റ് ആണ്, പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള അസുഖങ്ങൾ വൈറൽ ഇല്നെസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ടാബ്ലറ്റിന്റെ പുറകെ പോകണ്ട, നെല്ലിക്ക പേരയ്ക്ക അതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് വളരെ അവൈലബിൾ ആയിട്ട് കിട്ടും. അത് എല്ലാ ദിവസവും കുട്ടികളിലും അതുപോലെ നിങ്ങളും കഴിക്കുക. പിന്നെ അതുപോലെ വൈറ്റമിൻ എ ആണെങ്കിൽ നമുക്ക് കാരറ്റ്, ബീട്രൂട്ട്, ഇലക്കറികളിലെല്ലാം വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ ഡി ചിലപ്പം വെയിൽ കൊള്ളാൻ ചിലപ്പോൾ പറ്റാതിരിക്കും, ഇപ്പൊ വെയിൽ കൊള്ളാൻ പറ്റില്ലാണ്, കോവിഡ് പോസിറ്റീവ് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിക്കാം, വൈറ്റമിൻ ഡിയുടെ 60,000 ഇന്റർനാഷണൽ യൂണിറ്റ് ഒറ്റ ടാബ്ലറ്റ് ആ രോഗി ആ ഒരു മാസത്തേക്ക് ഒരു ഒരെണ്ണം മതിയാവും. പിന്നെ ഒട്ടും വെയിൽ കൊണ്ടിട്ട് മാത്രം 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു മരുന്ന് കഴിക്കാം. ഇതാണ് കഴിക്കേണ്ട ഒരു രീതി. പിന്നെ നാലാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ലക്ഷണങ്ങൾക്കുള്ള മരുന്നുകൾ മാത്രം കഴിച്ചാൽ മതി, അല്ലാതെ കൂടുതലായിട്ട് ഈ വേറെ മരുന്നുകളൊന്നും വാങ്ങിച്ച് കഴിക്കാനോ ആന്റിബയോട്ടിക്കോ കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം പലവരും തെറ്റിയിരിക്കുന്നത് ഇതൊരു ആന്റിബയോട്ടിക് അസിത്രോമൈസിൻ അമോക്സ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ച് കഴിക്കുകയാണ്, അത് വീണ്ടും പ്രശ്നങ്ങൾ കൂട്ടത്തെ ഉള്ളു. അപ്പോൾ നമ്മൾ കഴിക്കേണ്ടത് പാരസെറ്റമോൾ 650 mg ടാബ്ലറ്റ്, പനി ഉണ്ടെങ്കിൽ നോക്കുക, പനി 100-ന്റെ മുകളിൽ ഉണ്ടെങ്കിൽ മാത്രം ഒരു 6 മണിക്കൂർ ഇടവിട്ട് പാരസെറ്റമോൾ എന്നുള്ള ഗുളിക കഴിക്കുക. പിന്നെ വയറിളക്കം ഉണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു ORSന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് എത്ര നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ അത്രയും കുടിക്കുക. ഇപ്പൊ കൊച്ചുകുട്ടികളൊക്കെ ആണെങ്കിൽ പറയാം, കൊച്ചുകുട്ടികൾ വേണമെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് പറയാം. ഇത് അഡൾട്ട് മാനേജ്മെന്റ് ഇതാണ്. പിന്നെ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മൈദ ഒഴിവാക്കണം, കാരണം മൈദ നല്ലതാണ്, നമ്മുടെ ശരീരത്തിൽ ക്രോണിക് ഇൻഫ്ലമേഷൻ നടന്നുകൊണ്ടിരിക്കും മൈദ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ സമയത്ത് നമുക്ക് നല്ല ഒരു ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ മൈദ നല്ലതല്ല. പിന്നെ സ്മോക്കിംഗ് നല്ല, മദ്യം ഈ പ്രാവശ്യം ആ സമയത്ത് ആ കോവിഡ് ഉള്ള സമയത്ത് ഒട്ടും പാടില്ലാത്ത കാര്യങ്ങൾ, അമിതമായ സ്ട്രെസ് പാടില്ല, അത് നല്ലതല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ഒഴിവാക്കണം മധുര പാനീയങ്ങളും സോഡ, ഈ പെപ്സി കൊക്കോള ഈ സമയത്ത് ഒഴിവാക്കുന്നുണ്ട്. കാരണം ഒത്തിരി പഞ്ചസാര ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി അത്ര നല്ലതായിരിക്കില്ല. ഒരു കുഴലിലൂടെ ഒഴുകുന്നു, ഒരു കുഴലിലൂടെ പഞ്ചസാര പാനീയം ഒഴുകുന്നു കരുതുക. ബ്ലഡ് വളരെ സ്പീഡി മറ്റേത് വളരെ പതുക്കേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ സ്ഥലത്തോട്ടും ന്യൂട്രിയൻസ് കിട്ടില്ല. ഈ ഇതാണ് മൈൽഡ് മാനേജ്മെന്റ്, മൈൽഡ് പേഷ്യൻസിന്റെ. ഇത് ചെയ്താൽ മതി നിങ്ങൾക്ക് സാധാരണഗതിയിൽ കോവിഡ് വന്നാൽ ഒരു 21 ദിവസം കൊണ്ട്, 21 മുതൽ 28 ദിവസത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് ഈ രീതി മെയിൻറ്റെയിൻ ചെയ്ത കോവിഡ് ഒരു കുഴപ്പവും ഇല്ലാതെ മടങ്ങും. 80% ആൾക്കാർക്കും ഇങ്ങനെയാണ് പോകുന്നത്. പിന്നിപ്പോ വാക്സിനൊക്കെ വന്നു തുടങ്ങിയല്ലോ, ആളുകൾ ഇപ്പൊ ധാരാളം ആളുകൾ വാക്സിനൊക്കെ എടുത്തു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഈ വാക്സിൻ എടുക്കാൻ പറ്റാത്ത ആളുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഇതുണ്ടോ? ശരിക്കും ശരിയാണ്, അതും തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ്. ആക്ച്വലി പല ആളുകളുടെയും വിചാരമാണ് എനിക്ക് അലർജി ഉണ്ട്, എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മുടെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ലോകം മൊത്തം നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്സുകൾ പറയാം. ഒന്ന്, എടുക്കാൻ പാടില്ലാത്തത് നമ്മൾ ഗർഭിണികൾക്ക് ഇപ്പോൾ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം അതിന്റെ പഠനം നടന്നിട്ടില്ല, അതുകൊണ്ടാണ്. രണ്ടാമതായിട്ട് കൊച്ചുകുട്ടികൾക്ക്, 18 വയസ്സിന്റെ താഴെയുള്ളവർക്കും നമുക്ക് ഇപ്പോൾ പഠനം നടക്കാത്തതുകൊണ്ട് കൊടുക്കേണ്ടത്. പക്ഷെ അത് ഉടനെ പഠനം കംപ്ലീറ്റ് ആകുമ്പോൾ അവർക്കും കൊടുക്കാൻ പറ്റും. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കൊടുക്കാൻ പാടില്ലാത്ത കോവിഡ് രോഗിയാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവരുടെ ഓൾറെഡി ബോഡിയിൽ ഇൻഫെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മൾ ഒരു ഇതും കൂടെ കൊടുത്ത് നമ്മുടെ അങ്ങനെ ഒരു നമുക്കൊരു ഒരു അസുഖം ഉള്ള സമയത്ത് വേറൊരു ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അസുഖം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോഡി ഒന്ന് ഹീലായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന്റെ ആവശ്യം. അപ്പൊ കോവിഡ് രോഗികൾ വാക്സിൻ എടുക്കുന്നുണ്ടെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, കോവിഡ് രോഗം വന്നതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട്. അപ്പൊ അവരാണ് ആദ്യമായിട്ട് എടുക്കാൻ പാടില്ലാത്തത്. ഇനി എടുക്കാൻ പാടില്ലാത്ത വേറൊരു കാറ്റഗറി, എനിക്കിപ്പോ സിവിയർ അനഫൈലാക്സിസ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോ ഒരു ബീഫോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കഴിച്ചപ്പോ എനിക്ക് ചെറിയ ചൊറിച്ചിലും തടിച്ചിലൊക്കെ ഉണ്ടായ കുഴപ്പമില്ല, പക്ഷെ ഞാൻ പിന്നെ കഴിച്ചപ്പോ എനിക്ക് ശ്വാസം മുട്ടലും ഞാൻ ബി പി കുറയുകയും ഞാൻ കുഴഞ്ഞു വീഴുകയും എനിക്ക് വളരെ ക്രിട്ടിക്കൽ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇവർക്ക് അലർജി പ്രോൺ ആയിട്ടുള്ള വ്യക്തിയാണ്, അവര് എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായും ഹോസ്പിറ്റലിൽ കുറെ നേരം ഇരിക്കണം, എന്തെങ്കിലും അലർജി ഉണ്ടാകുന്നതിനുള്ള ആന്റിഡോട്ട് മരുന്ന് കൊടുക്കണം. ഇത്തരം ആളുകൾ മാത്രമാണ് എടുക്കാൻ പാടില്ല. അഥവാ ബാക്കിയുള്ള കിഡ്നി ഫെയിലുവർ, ലിവർ ഫെയിലുവർ, സ്റ്റീറോയിഡ് കഴിക്കുന്നവർ, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ളത്, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർ, ഡയബറ്റീസ് പേഷ്യന്റ്, ബൈപാസ് പേഷ്യന്റ്, എല്ലാവർക്കും എടുക്കാം, സേഫ് ആണ്. കോവിഡ് വന്നാൽ അനുഭവിക്കുന്ന വളരെ പറയണം, നമ്മൾ കാണുന്നതുകൊണ്ടാണ് പറയുന്നത്,
വരാതിരുന്നാൽ നമുക്ക് നല്ല ഈ ഒരു ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി ഉണ്ടാക്കി വെച്ചാൽ കുറെയൊക്കെ നമുക്ക് ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ വാക്സിൻ എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണ, കോവിഡ് വരാതിരിക്കാനാണോ അതോ പ്രതിരോധിക്കാനാണോ, അതുമൂലമുള്ള പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനാണോ ശരിക്കും വാക്സിൻ? ഒരു വാക്സിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നല്ല സത്യം, അത് നമ്മുടെ ശരീരത്തിലോട്ട് ഒരു നിർവീര്യമാക്കിയിട്ടുള്ള കോവിഡിന്റെ വൈറസിന് ശരീരത്തിൽ കുത്തിവെച്ചാൽ ഈ വൈറസിനെതിരെയുള്ള ആന്റിബോഡി നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കി വെക്കും. അങ്ങനെ ഉണ്ടാക്കി വെച്ചുള്ള ഗുണം നമുക്ക് ഭാവിയിൽ കോവിഡ് നമ്മുടെ ശരീരത്തിൽ കയറിയാലും എന്ത് പറ്റും, ഈ ആന്റിബോഡി ഓൾറെഡി റെഡി, അപ്പൊ എന്ത് ചെയ്യും, ഇതിനെ ഫൈറ്റ് ചെയ്യും. ഇതിനെ ഫൈറ്റ് നമുക്ക് ഓൾറെഡി ആന്റിബോഡി ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമുക്ക് നമ്മുടെ ശരീരം ഫുൾ ആദ്യം തൊട്ട് ഉണ്ടാക്കേണ്ടതായിട്ട്. അപ്പോഴത്തേക്ക് ഇത് കയറി കഴിഞ്ഞപ്പോൾ ഒരു 500 വൈറസിന് 1000 വൈറസ് ശരീരത്തിൽ കയറി കഴിഞ്ഞു, ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും ആന്റിബോഡി ഉണ്ടാവും. അപ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ളത് 3000, 4000, 6000 ഒക്കെ ആയി. പക്ഷെ ഓൾറെഡി 500 പടന്മാർ നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് കരുതിയ നമുക്ക് എന്താണ് ആദ്യമേ ഫൈറ്റ് ചെയ്തു. അവിടെയാണ് വ്യത്യാസം. കോവിഡ് വന്നാൽ പോലും വളരെ ക്രിട്ടിക്കൽ ന്യൂമോണിയ, ക്രിട്ടിക്കൽ ഡെത്തിലോട്ടൊന്നും പോകാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. അതാണ് നിലവിൽ നമ്മുടെ ഇവിടെ കോവാക്സിനും കോവിഷീൽഡും ആണ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് സ്പുട്നിക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഏതൊക്കെയോ ജോൺസൺ ആൻഡ് ജോൺസൺ അങ്ങനെയൊക്കെ വരാനുള്ളത് കിടപ്പുണ്ട്. അപ്പൊ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല വാക്സിൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്കിപ്പോ സ്പുട്നിക് ആണെങ്കിൽ ഒരു വെക്റ്റർ വാക്സിൻ, അതായത് ഒരു അഡിനോ വൈറസ് എന്നുള്ള ഒരു വാക്സിൻ, ഒരു വൈറസിനെടുത്ത് അതിൻ്റെ അകത്ത് ഈ സ്പൈക്ക് പ്രോട്ടീൻ, ഈ കൊറോണ വൈറസിന്റെ സ്പൈക്ക് പ്രോട്ടീൻ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. അതേ ടെക്നോളജി തന്നെയാണ് കോവിഷീൽഡിന്റെ ടെക്നോളജി, വെക്ടർ വാക്സിൻ. ഇനി കോവാക്സിൻ ആണെങ്കിൽ നിർവീര്യമായി ഒരു വൈറസിനെ മൊത്തമായി കൊന്നതിന് ശേഷം ശരീരത്തിലോട്ട് കുത്തിവെച്ച് ആന്റിബോഡി ഉണ്ടാക്കുന്നത് അതൊരു പഴയ ടെക്നോളജിയാണ്. നമ്മൾ പണ്ട് നമ്മൾ സ്മോൾ പോക്സ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന സമയത്ത് കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. അപ്പം ഏത് ആക്ച്വലി എല്ലാത്തിന്റെയും പഠന റിപ്പോർട്ട് 80-95% എഫിക്കസി ഉണ്ടെന്നും നമ്മൾക്ക് ഇപ്പോ അതേ അറിയുള്ളൂ. സൈഡ് എഫക്ട് ഏകദേശം കോടിക്കണക്കിന് ആളുകൾക്ക് എടുത്തിട്ടുള്ള റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെയൊക്കെ റിസൾട്ട് ഈ ഇടയ്ക്കും പബ്ലിഷ് ചെയ്തായിരുന്നു. അതിന്റെ അകത്ത് എല്ലാം സേഫ് ആണ് പറയുന്നത്. ഏതൊരു വാക്സിൻ ആണെങ്കിലും എത്രയും വേഗം എടുക്കുക, കാരണം കോവിഡ് എന്തായാലും ഇത്രയും സ്പീഡിൽ സ്പ്രെഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തൽക്കാലം ഇത് വലിയ ഹാമോ വലിയ സൈഡ് എഫക്റ്റോ ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു വാക്സിൻ എടുത്ത് പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് മരണമോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ഒന്നിനെ നമ്മൾ തന്നെ വീട്ടിൽ ചികിത്സിക്കുന്ന ഒരു ഇത് പറഞ്ഞു. ഇനിയിപ്പോ ഇത്തിരി ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹാരിസ് അമീർ അലി, നമ്മുടെ ഹാരിസിക്കക്ക് ഇതുപോലെ ന്യൂമോണിയ വന്നു, പുള്ളിയുടെ ഫാമിലിയും ഇതിൽ ഹോസ്പിറ്റലായി. അപ്പൊ ഇതുപോലെ ന്യൂമോണിയ ഒക്കെ വന്നു പുള്ളി എന്ന് പറഞ്ഞാൽ ഹാരിസിക്ക ഭയങ്കരമായിട്ട് എപ്പോഴും ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആളാണ്, അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ ഒരു 1-2 ആഴ്ച മുമ്പാണ് എൻ്റെ അമ്മാവൻ കോവിഡ് വന്ന് മരിച്ചു. അദ്ദേഹത്തിന് ഇതുപോലെ ന്യൂമോണിയ തന്നെ ആയിരുന്നു, പക്ഷെ റെസ്റ്റ് ഒന്നും എടുത്തില്ല, അങ്ങനെ നടന്നു, ശ്രദ്ധിച്ചുമില്ല ശരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ന്യൂമോണിയ ഒക്കെ വരികയാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അറിയും എന്നൊരു ഇത്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഇപ്പൊ ചോദിച്ചത്. അതായത് നമുക്ക് ഈ കോവിഡ് വന്ന രോഗികൾ വീട്ടിൽ നിന്ന് ചികിത്സിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്ത് നമ്മൾ 5 കാര്യങ്ങൾ ദിവസവും ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് നമ്മൾ മരുന്നൊക്കെ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചെക്ക് ചെയ്യണം, അതൊരു ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് അറിയാം എന്നാണ് നമ്മുടെ പനി വിട്ടു പോകുന്നതെന്നുള്ള ഡേറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും, അതിനാണ് എഴുതി വെക്കാൻ. രണ്ടാമതായിട്ട് നോക്കേണ്ടത് നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഈ തള്ളവിരലിന്റെ ഈ ഭാഗത്തായിട്ട് 2 വിരൽ ഇങ്ങനെ വെച്ച് സമാധാനമായിട്ട് വളരെ സമാധാനമായിട്ട് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം അടിക്കുന്നുണ്ട് നോക്കുക. ആ പൾസ് എത്ര നോക്കുക. പൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ 100 ആണെങ്കിൽ കുഴപ്പമില്ല, 100 പക്ഷെ പനിയൊക്കെ ഉണ്ടെങ്കിൽ 120 വരെയൊക്കെ എന്തായാലും വരും. 125 പോകുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോകണം. അവിടെയൊക്കെയാണ് നമ്മൾ ഇത് മിസ്സായി പോകുമ്പോഴാണ് രോഗികൾ വീട്ടിൽ നിന്ന് മരിക്കുന്നത്, ഇത് മിസ്സാവരുത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് എല്ലാവരും പഠിക്കുകയും ചെയ്യുകയും ചെയ്യണം. അപ്പൊ അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിരൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക, നോക്കിയത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ വെളുക്കും, വിളറി വെളുക്കും അല്ലെ, വിളറി വിളക്കും. ഈ നക്കി അറ്റം വിളറി വെളുത്തു, നമ്മൾ സാധാരണ ചുമപ്പ് കളറാണ് പക്ഷെ അത് വെളുത്തു. നമ്മൾ കൈ എടുക്കുന്ന സമയത്ത് എത്ര വേഗം അത് റീഫിൽ ആകുന്നതെന്ന് നോക്കാം, എത്ര വേഗമാണ് തിരിച്ച് ബ്ലഡ് കയറുന്നതെന്ന് നോക്കാം. സാധാരണ അത് 2 സെക്കൻഡിൽ താഴെയാണ് അത് റീഫിൽ ആവുന്നത്. അത് 2 സെക്കൻഡിൽ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ വളരെ മൈന്യൂട്ട് സെക്കൻഡ് കൊണ്ട് ഫില്ല് ആവും സാധാരണ. 2 സെക്കൻഡിൽ കൂടുതൽ എടുക്കുന്നു, പ്രത്യേകിച്ച് കുട്ടികളിൽ 2 സെക്കൻഡിൽ കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്, അതിനർത്ഥം ഇത് ഡേഞ്ചർ സിഗ്നൽ ആണ്, എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോകണ്ട. പിന്നെ അതുപോലെ തന്നെ കയ്യിലും കാലിന്റെയും മൂക്ക്
അറ്റത്ത് ചെറിയ നീല കളർ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക, നീല കളറിൽ വരുന്നുണ്ടോന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. കിടക്കുക, അടുത്തത് കിടന്നതിന് ശേഷം നമ്മുടെ വയർ എത്ര പ്രാവശ്യം പൊങ്ങുന്നെന്ന് പൊങ്ങുന്നെന്ന് നോക്കുക. നോർമലി അത് ഇരുപതിന്റെ താഴെ ആയിരിക്കും എപ്പോഴും, 25 വരെയൊക്കെ ഓക്കെ. 30 മുകളിൽ പോയാൽ, 30 മുകളിൽ നമ്മൾ ശ്വാസം എടുക്കുന്ന സ്പീഡ് ഉണ്ടെങ്കിലും അതിനർത്ഥം നമ്മൾ ന്യൂമോണിയ തുടങ്ങി, ന്യൂമോണിയ വന്നു തുടങ്ങി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് കൂടാതെ നമുക്ക് വീട്ടിലൊരു ഉപകരണം വെക്കാമെങ്കിൽ നമുക്ക് വീട്ടിലൊരു പൾസ് ഓക്സിമീറ്റർ വെക്കാം. പൾസ് ഓക്സിമീറ്ററിന്റെ അകത്ത് ഓക്സിജന്റെ ലെവൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം എന്റെ റൈറ്റിന്റെ മിഡിൽ ഫിംഗർ ആണ് വെക്കുക, അതാണ് കറക്റ്റ്, കുറച്ചുകൂടെ ആക്യുറേറ്റ്. വേണമെങ്കിൽ ഇൻഡെക്സ് ഫിംഗറും വെക്കാം. വെച്ചിട്ട് നമ്മൾ ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതി കാണിക്കും, SPO2 എന്നൊക്കെ എഴുതി കാണിക്കും. ആ SPO2 എന്ന് എഴുതി കാണിക്കുന്നതാണ് എന്റെ ഓക്സിജൻ സാച്ചുറേഷൻ. അപ്പൊ ആ ഓക്സിജൻ സാച്ചുറേഷൻ എഴുതി കാണിക്കുന്നത് എനിക്കിപ്പോ 98 കാണിക്കുന്നത്. അപ്പം 94 മുകളിൽ, 94 മുകളിൽ ഉണ്ടെങ്കിൽ നോർമലാണ്, നിങ്ങൾക്ക് കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ 94 താഴെയാണെങ്കിൽ, 93 or 92 ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ്. ഇത് ആളുകൾ അറിയാതെ വരുമ്പോഴാണ്, കാരണം ഈ കോവിഡിന്റെ പ്രശ്നം ഹാപ്പി ഹൈപ്പോക്സിയ പ്രശ്നമുണ്ട്. ഞാൻ ഇന്നലെ ഒരു രോഗിയെ കാണുമ്പോൾ നിങ്ങൾ വിശ്വസിക്ക, പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല, ഒരു ഡോക്ടർമാർക്ക് പറഞ്ഞാൽ വിശ്വസിക്കും. ആ വ്യക്തി എന്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അയാളുടെ ഓക്സിജൻ ലെവൽ 76. പക്ഷെ ഒരു കുഴപ്പമില്ല സംസാരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ചെറിയ ശ്വാസം മുട്ടലുണ്ടെന്ന് മാത്രമേ അയാൾ പറഞ്ഞുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ ഓക്സിജന്റെ പേര് നോക്കുമ്പോൾ ഇതിന് ഈ കോവിഡിന്റെ പ്രശ്നം, ഇത് ഡയറക്റ്റ് പോയി നമുക്ക് എന്താണോ ലക്ഷണം ഉണ്ടാവുന്ന ലക്ഷണമില്ല, രോഗി മരിക്കുമ്പോഴേ അറിയുള്ളൂ, ഡയറക്റ്റ് മരണമാണ്. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് ഈ പറഞ്ഞ ഈ 5 രീതി. ഇത് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്താൽ നമുക്ക് പല മരണങ്ങളും വീട്ടിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് കഴിയും. ഇത് ആക്ച്വലി രതീഷ്, ഞാൻ ഏറ്റവും വിചാരിച്ചതാണ് ഈ ഒരു കാര്യം ജനങ്ങളിൽ എത്തിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് കുറെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. ഞാനൊരു ചോദിക്കാൻ വന്നത്, നമ്മുടെ ഇപ്പോഴത്തെ സ്മാർട്ട് വാച്ചുകളിൽ ചിലയിൽ ഓക്സിജൻ അളവ് എന്ന് പറഞ്ഞ ബ്ലഡിന്റെ ഓക്സിജൻ എന്ന് പറഞ്ഞൊരു ഇത് കാണിക്കുന്നുണ്ട്, അത് ശരിക്കും ഇത് സെയിം അല്ലേ? അത് വ്യത്യാസമുണ്ടോ? ഇതാണ് കൂടുതൽ ആക്യുറേറ്റ്. പക്ഷെ അത് ഏത് ഡിവൈസ് ആണെന്നുള്ള അറിയില്ല, മിക്കവാറും ഒക്കെ ശരിയായിരിക്കാനാണ് സാധ്യത. നമുക്കത് കമ്പയർ ചെയ്ത് നോക്കേണ്ടി വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം വേറെ നോർമൽ ആയിട്ടുള്ള വ്യക്തിയും സാധാരണ വ്യക്തിയായിട്ട് കമ്പയർ ചെയ്ത് നോക്കണം. ഞാൻ കമ്പയർ ചെയ്തിട്ടില്ല, പക്ഷെ ഇത് 100% കാണുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഫീച്ചർ കാണുന്നുണ്ട്. ഞാൻ പിന്നെ അത് നമുക്ക് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ കറക്റ്റ് പറയാനറിയില്ലാത്തതുകൊണ്ടാണ് അത് ചോദിക്കാനില്ല. പിന്നെ ചോദിക്കാനുള്ളത് വെച്ചാൽ, ഇപ്പൊ നമ്മള് ഇന്ത്യയിൽ മൊത്തം പ്രശ്നങ്ങളാണ് ഓക്സിജനും ഇതൊക്കെ ആയിട്ട് നമുക്കറിയാലോ. ഇനിയിപ്പോ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴാണ് ഇന്നലെ വരെ 37,000 പേർക്കാണ് പോസിറ്റീവ് ആയിരിക്കുന്നത്. എന്താണ് നമ്മുടെ ഒരു ഇതിനെപ്പറ്റി ഡോക്ടർക്ക് പറയാനുള്ളത്? എന്തായാലും നമ്മള് പേടിക്കേണ്ട ഒരു ഇത് ഉണ്ടാവോ? അല്ല, നമ്മൾ അധികം പേടിക്കുകയല്ല വേണ്ടത്. പക്ഷെ നമ്മൾ എല്ലാ വ്യക്തികളും ഈ കോവിഡ് വന്നാൽ എന്ത് ചെയ്യണം, കോവിഡിന്റെ അപകട സൂചന നമുക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഒരു പ്രോബബിലിറ്റി നോക്കുവാണെങ്കിൽ ഇത്രയും അധികം ആൾക്കാർക്ക് വന്നതുകൊണ്ട് നമുക്കും വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്, നമ്മുടെ ബന്ധുക്കൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സമയത്ത് നമുക്ക് രോഗം വരാതെ നോക്കാം. രോഗം വരാതെ നോക്കാൻ വേണ്ടി, രോഗം വരാതിരിക്കുന്നതിന് നല്ല, കാരണം വന്നു കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ട്, നിങ്ങൾ കുറച്ച് 5 കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, ഒരു കാരണവശാലും നിങ്ങൾ ആഘോഷങ്ങളും ഈ സമ്മേളനങ്ങളും പോവാതിരിക്കുക. അപ്പം തന്നെ, കാരണം എല്ലാവരും പോസിറ്റീവ് ആണ്, ഒരു ഒരു കാണുന്നവർക്ക് നമുക്ക് ലക്ഷണമില്ല. 50% ആളുകൾക്ക് ലക്ഷണമില്ല, 50%. അപ്പൊ അതുകൊണ്ട് നമ്മൾ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ ലക്ഷണം കാണും. അപ്പം എനിക്കോട്ട് വൈറസ് വരുമ്പോൾ എനിക്കായിരിക്കും ചിലപ്പോൾ ലക്ഷണം വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആഘോഷ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും അതുപോലെ മരണാനന്തര ചടങ്ങുകളും പ്രാർത്ഥനകളിലൊന്നും പോയി പങ്കിട്ടില്ലെങ്കിൽ അപ്പൊ എനിക്ക് അസുഖം വരാനും എന്റെ കുടുംബത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഒന്ന്. രണ്ടാമതായിട്ട്, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആക്ച്വലി സർജിക്കൽ മാസ്ക് ധരിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നമ്മൾ സാധാരണ ക്ലോത്ത് മാസ്ക് ധരിച്ചാൽ പ്രൊട്ടക്ഷൻ ഇല്ല. കാരണം സാമൂഹ്യ നടക്കുന്നതിന് മുമ്പ് നമുക്ക് ക്ലോത്ത് മാസ്ക് ധരിക്കാം. നമ്മൾ സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പറയുന്നതും ഒക്കെ പുറത്തു പോകാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേ സാമൂഹ്യം നടന്നു കഴിഞ്ഞു, നമ്മൾ കാണുന്ന എല്ലാ വ്യക്തികളിലും അങ്ങോട്ടും ആണെങ്കിൽ നമ്മൾ ധരിക്കുന്ന സർജിക്കൽ മാസ്ക് ആയിരിക്കാം. സർജിക്കൽ മാസ്ക് ധരിക്കുമ്പോൾ നമ്മൾ ഈ കളറ് കൂടുതലും കളറ് കണ്ട ഭാഗം വേണം പുറത്തോട്ട് വരുന്ന രീതിയിൽ വേണം ധരിക്കുക. ഈ രണ്ട് വള്ളിയിൽ പിടിക്കുക, മുക്തമാക്കണം. അതിനുശേഷം കറക്റ്റ് ആയിട്ട് ധരിക്കുക. ഇവിടെ ഒരു കമ്പിയുണ്ട്, കമ്പിയിൽ ഇങ്ങനെ ടൈറ്റ് ആക്കുക. അതിനുശേഷമാണ് കണ്ണാടി വെക്കേണ്ടത്. കണ്ണാടിന്റെ മുകളിലോട്ട് വെക്കുക, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടൈറ്റായി. ഈ രീതിയിലാണ് വെക്കേണ്ടത്. ഇനിയിപ്പോ കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഒരു ക്ലോത്ത് മാസ്ക് വേണമെങ്കിൽ, ഇതിനെ ഡബിൾ മാസ്കിംഗ് ടെക്നിക്ക് എന്നാണ് പറയുന്നത്. കുറച്ചും കൂടെ ഒരു 95% പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു ഒരു തുണിയുടെ മാസ്ക് കൂടെ എടുക്കുക, അതിന്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ ശ്വസിക്കാനൊന്നും ഒരു പ്രയാസമില്ല. കാരണം ഞങ്ങൾ N95 വെച്ച് സ്ഥിരമായി രോഗികളെ നോക്കുന്ന വ്യക്തികൾ 8 മണിക്കൂർ ആ സാധനം ഇട്ട് ഭയങ്കര പാടാണ്. N95 ഒക്കെ ഇടുമ്പം ശരിക്കും കഴിഞ്ഞു വീഴാറുണ്ട് പല വ്യക്തികളും. കാരണം അത് ആദ്യം വെച്ചിട്ട് പ്രയാസമാണ്. പക്ഷെ ഇതും ആദ്യം വെക്കുമ്പോ പ്രയാസമായി, ഈ 2 എണ്ണം വെക്കുമ്പോ. പക്ഷെ ഒരു 4 ദിവസം കൊണ്ട് ശീലമാണ്. അപ്പൊ അത് N95 ആണ് ഏറ്റവും നല്ലത്. പക്ഷെ N95 നമുക്ക്
ഒരു സൈഡിലൊരു ക്യാപ്പ് ഇല്ലാത്തതല്ലേ? ക്യാപ്പ് ഇല്ലാത്തത്, ക്യാപ്പ് ഇല്ലാത്തത് ആ എടുത്ത് കാണിക്കണം, ഇവിടെ ഇരിപ്പുണ്ട്. ഇല്ല ഇല്ല, ഞാൻ കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ നമ്മൾ ആ പിക്ചറിൽ അത് കാണിച്ചു കൊടുക്കാം ആളുകൾക്ക്. ആ സൈഡിൽ തിരിക്കണ ഒരു ഇതില്ലാത്തത് ആണ് നമ്മൾ വാങ്ങേണ്ടത്. കാരണം ഞാനിപ്പോ കണ്ടു കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെയൊക്കെ മാസ്ക് വിൽക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് 10 എണ്ണം വരെ വിൽക്കുന്നുണ്ട്. അവിടെയാണ് പ്രശ്നം, നമുക്ക് ഞാൻ ഇന്ത്യയിലുള്ള പലരോടും അറിഞ്ഞത് പ്രോബ്ലം. അതുകൊണ്ട് ഗുണമുണ്ടോ സത്യത്തിൽ, പക്ഷെ നമുക്ക് നമുക്ക് പറയാൻ പറ്റില്ല, ഇത് ആരോടും ചോദിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ നിങ്ങളെ പോലും ആക്ച്വലി നിങ്ങൾക്ക് N95 ഒറിജിനൽ എങ്ങനെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ആക്ച്വലി എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കുക. കാരണം നമുക്ക് ഈ സമയത്ത് ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ തടഞ്ഞേ പറ്റൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാസ്ക് കറക്റ്റും ആയിരിക്കില്ല, നമുക്ക് അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത്, നമ്മൾ അടഞ്ഞ മുറികളിൽ അകപ്പെടാതിരിക്കാൻ നോക്കുക. ഇതാണ് കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്ക്. നമ്മളൊരു മീറ്റിങ്ങിന് 2 മീറ്റർ ഗ്യാപ്പ് ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷെ ക്ലോസ്ഡ് റൂം ആണ്, അവിടെ ഈ വൈറസ് ഇങ്ങനെ ഏറി നിൽക്കും, അത് പോത്തില്ല, ഒഴുകാൻ സ്ഥലമില്ല. അപ്പം അവിടെ വന്ന് ഞാൻ മാസ്ക് ഇട്ടാൽ പോലും ഞാൻ ഇങ്ങനെ ശ്വസിച്ചെടുക്കുന്ന മൊത്തം ഈ വൈറസ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ചുമക്കുന്നു, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ഒരു വ്യക്തി ഇവിടെ വന്നാലും അടഞ്ഞ മുറി ആയതുകൊണ്ട് അവിടെ ആ വ്യക്തിക്ക് കിട്ടാനുള്ള സാധ്യത. ഇതൊക്കെയാണ് നമ്മൾ മിസ്സായി പോകുന്ന പോയിന്റ്. പിന്നെ നാലാമതുള്ള പറഞ്ഞാല്, നമ്മൾ നമ്മളെല്ലാരും വിചാരിക്കുന്ന തിയേറ്റർ ആണെങ്കിലും ക്ലീൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ എല്ലാം തുടച്ചാൽ മതി, അല്ല അതല്ല വേണം. നമ്മൾ എപ്പോഴും വേണ്ടത് ഈ സഞ്ചാരം, വായു സഞ്ചാരം ഉറപ്പുള്ള സ്ഥലം ഉറപ്പാക്കുകയും ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ കുറച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കോവിഡിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു 5 കാര്യം കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് പോയി, ഈ ഓർഡറിൽ തന്നെ പോകണം. എല്ലാ കാര്യങ്ങളും അതേപോലെ ചെയ്താലേ നമുക്ക്, അല്ലാതെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം പ്രതലങ്ങളെക്കാട്ടും നമുക്ക് കൂടുതലും കിട്ടുന്നത് ഈ രീതിയിലാണ്, ഈ അടഞ്ഞ അറ്റ്മോസ്ഫിയർ ഈ പറഞ്ഞ രീതിയിലാണ് കിട്ടുന്നത് കൂടുതലും. പിന്നെ ഒരു ഇത് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു ഇതാണ്, ഞാൻ ഗ്ലാസ് കൂടുതലും പുറത്തു പോകുമ്പോൾ വയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, കാരണം ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്നില്ല. അപ്പൊ പലർക്കും അത് ഒരു സംശയമുണ്ട്, കണ്ണിൽ കൂടി വരുമോ അല്ലെങ്കിൽ ചെവി കൂടി, നമുക്ക് ചെറിയ ചെറിയ ദ്വാരങ്ങളുള്ള കൂടിയാലൊക്കെ വരുമോ എന്നുള്ളൊരു ഇതാണ് കൂടുതലും. അത് അതിനെ പറ്റി എന്താണ് പറയാൻ? അല്ല, കണ്ണിലൂടെ വരും. ഞാൻ ആക്ച്വലി നമ്മുടെ പിന്നെ പേജില് നമ്മൾ പണ്ട് എനിക്ക് തോന്നുന്നു ഒരു 6 മാസം മുമ്പ് പറഞ്ഞാണ് കണ്ണിലൂടെ വരുന്നത്. അപ്പൊ ആൾക്കാരൊക്കെ പരിഹസിക്കുകയായിരുന്നു. പക്ഷെ ശരിക്കും കണ്ണിലൂടെ അസുഖം വരും. കാരണം ഈ ഇങ്ങനെ എയറിലുള്ളപ്പം നമ്മുടെ കണ്ണി വരാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ശ്വാസം എടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ വായാല് നമ്മൾ സംസാരിക്കുന്ന സമയത്തും ശ്വാസം അകത്തോട്ട് പോകുന്നുണ്ട്. അതുപോലുള്ള ഡും അതുപോലുള്ള വൈറൽ ലോഡ്, ഈ വൈറൽ ലോഡ് ആരും ശ്രദ്ധിക്കുന്നില്ല. നമുക്ക് ഒരു ഒരു വൈറസ് കയറുന്ന പോലെ അല്ല, ഒരു 50,000 വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറിയാ. ഇപ്പൊ കണ്ണിലാണെങ്കിൽ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന ഒരു 10-20 വൈറസ് കയറുന്നു, നമുക്ക് ചെറിയൊരു ചെങ്കണ്ണ് വരുന്നു, അങ്ങ് പോകുന്നു. പക്ഷെ നമ്മൾ ശ്വാസം എടുക്കുന്ന ഒരു അടഞ്ഞ മുറിയിലാണ് ഒരു 30,000 വൈറസ് എന്റെ ശരീരത്തിലോട് കയറ്റിയ, അതാണ് കൂടുതലും ഡേഞ്ചറസ്. അതുകൊണ്ടാണ് ഇപ്പൊ കൂടുതലും കണ്ണിനെ കുറിച്ച് ആൾക്കാർ പറയാത്തത്. പക്ഷെ ചെവിയിൽ കൂടെ വരും, ചെവിയിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു കർണപാഠം ഉള്ളത് കൊണ്ട് ചെവിയിലൂടെ വരുന്നതായിട്ട് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ കണ്ണിലൂടെ വരുമെന്ന് പിടിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം 2020 തന്നെ മാർച്ചിൽ കണ്ടുപിടിച്ചായിരുന്നു. അന്നേ നമ്മൾ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. നമ്മള് പറഞ്ഞാൽ ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ വേറെ കുറെ ആൾക്കാർ, നമ്മള് എന്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരാണ്, ഈ ഞാൻ അമ്മയ്ക്ക് വാക്സിൻ എടുത്തു, നമുക്ക് 2 ഡോസും കഴിഞ്ഞു, കഴിഞ്ഞ 8-ാം തീയതി 2-ാം തീയതി കഴിഞ്ഞു. അപ്പൊ ഞാൻ എന്റെ വീഡിയോ ഇട്ടിരുന്നു എങ്ങനെയാണ് വാക്സിൻ ഇത് ചെയ്യണ ബുക്ക് ചെയ്യണെന്നൊക്കെ. ഇപ്പൊ വാക്സിൻ ചിലയിടത്തൊക്കെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോ ചിലര് ഞാൻ വാക്സിൻ എടുക്കണില്ല, വാക്സിൻ എടുത്തതിന് വെള്ളം അടിക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് അറിയേണ്ടത് ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഒഴിവാ അങ്ങനത്തെ ഒരു കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉപകാരം. ഈ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇതിനെതിരെയുള്ള ഒരു ആന്റിബോഡി ശരീരം ഉണ്ടാക്കുകയാണ്. അപ്പൊ ഒരു 4-5 ദിവസം നമ്മൾ ഇപ്പൊ ഒരു പനി വന്ന ഡോക്ടർ എന്ത് പറയും? റെസ്റ്റ് എടുക്കുക, ഉറങ്ങുക, മദ്യം കഴിക്കരുത്, സിഗരറ്റ് വലിക്കരുതെന്ന് പറയും. അതുപോലെ തന്നെയാണ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 4-5 ദിവസത്തേക്ക് ഇതൊന്നും ചെയ്യാതിരിക്കുക. വളരെ നമ്മുടെ ശരീരത്തിന് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ ശരീരത്തിൽ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ആന്റിബോഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അത് നല്ലോണം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലാതെ എടുത്ത് കഴിച്ചെന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല, ഒന്നും പറ്റില്ല. പക്ഷെ എന്ത് പറ്റും, നമ്മുടെ ആ നല്ലോണം ആന്റിബോഡി ചിലപ്പോൾ ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് നമ്മൾ നല്ലോണമൊക്കെ ഉറങ്ങി നല്ലോണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മളൊരു അത്യാവശ്യം ഒരു പ്രോബബിൾ നല്ല ആന്റിബോഡീസ് ഉണ്ടാവും. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറയാം. പിന്നെ വാക്സിൻ എടുത്തിട്ട് വല്ല പാർശ്വഫലങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഓക്കെ, നമ്മളൊരു പഠനം ആക്ച്വലി നടത്തിയായിരുന്നു, നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചിയും പിന്നെ അതുപോലെ ഞങ്ങൾ എല്ലാവരും പാർട്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതിൻ്റെ അകത്ത് 5,000 ആളുകൾ നടത്തിയ ഒരു പഠനം, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ പഠന റിപ്പോർട്ടായിരുന്നു അത്. അതിൻ്റെ അകത്ത് നമ്മൾ കണ്ടുപിടിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഒരു 8 സൈഡ് എഫക്റ്റ് ആണ് റിപ്പോർട്ട് ചെയ്തത്. മിക്ക 30% ആളുകൾക്ക് ലക്ഷണമേ ഇല്ലായിരുന്നു, ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള 70% 75 കൂടുതൽ ശതമാനം ആൾക്കാർക്ക് ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
അപ്പൊ എന്തൊക്കെ ലക്ഷണം പറഞ്ഞാൽ ക്ഷീണമാണ് ഏറ്റവും കോമൺ, ക്ഷീണം. പിന്നെ തലവേദന, ശരീരവേദന ഉണ്ടായിട്ടുണ്ട്, പനി ഉണ്ടാവുന്നുണ്ട്, എടുത്ത ഭാഗത്ത് വേദന, ജോയിന്റ് പെയിൻ, വളരെ മൈന്യൂട്ടായിട്ട് ഡയറിയയും വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെയാണ് സൈഡ് എഫക്ട്. അല്ലാതെ ഒരു വലിയ പ്രോബ്ലം ആർക്കും റിപ്പോർട്ട് ചെയ്യില്ല, 5000 ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യില്ല. അതൊരു നല്ലൊരു ഭയങ്കര സൂചന, നല്ല സൂചനയാണ്. അപ്പൊ ഇത് ഈ പറഞ്ഞ ഈ പാർശ്വഫലങ്ങളെല്ലാം നമുക്ക് ടാക്കിൾ ചെയ്യാം. ഇപ്പൊ തലവേദന ആണെങ്കിലും പനിയാണെങ്കിലും ശരീരവേദന ആണെങ്കിലും കൈയിലെ വേദനയൊക്കെ ഒരു പാരസെറ്റമോൾ ഒറ്റ ഗുളികയോ രണ്ട് ഗുളികയോ കഴിച്ച് അപ്പം മാറും. ബാക്കി ഒരു ORS ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ കുടിച്ചു കഴിഞ്ഞാൽ അതും മാറി. അപ്പൊ എല്ലാം ചെറിയ മാറുന്ന പ്രശ്നങ്ങൾ വേണം. നമുക്ക് കോവിഡ് വന്ന്, ശരിക്കും കോവിഡ് വന്ന ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആ ഒരു ICU ഒരു അരമണിക്കൂർ ഇരുന്നാൽ നമുക്ക് മനസ്സിലാവും വളരെ പാടാണ്. അവര് കരയുവാണ്. പല ആളുകളും ഇപ്പൊ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പം പല ആൾക്കാരും ഇന്നലെ ഒരു വലിയൊരാള് ഇതുപോലെ ലാസ്റ്റ് അയാൾ കരഞ്ഞുകൊണ്ട് പറയുവാണ്, എനിക്ക് എന്തൊക്കെ ഉണ്ടായിട്ട് കാര്യമില്ല, എനിക്ക് പുള്ളി വല്ല പൈസ ഉള്ള നല്ല പണമുള്ള ആൾക്കാരാണ്, പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, പക്ഷെ ശ്വസിക്കാനുള്ള ഓക്സിജൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിന് പുള്ളിയൊരു ലാസ്റ്റ് സെന്റൻസ് ആണത്. അപ്പൊ അതൊക്കെ ശരിക്കും നടക്കുന്ന കാര്യം തന്നെയാണ്, നമ്മൾ കാണുന്നോണ്ടാണ് പറഞ്ഞത്. അപ്പൊ കാര്യമായിട്ട് എടുക്കുക, എന്ത് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഇപ്പം നല്ലോണം പറഞ്ഞത്, അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അഥവാ കോവിഡ് വന്നാൽ എന്തൊക്കെ ചെയ്യണമെന്നും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് പോകും. എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്നുള്ളതും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വാക്സിൻ എടുത്തതിനെ പിന്നെ നമുക്ക് മറ്റേ രക്തദാനം ചെയ്യാൻ അങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇന്ത്യൻ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് രണ്ട് വാക്സിനും കഴിഞ്ഞതിന് ശേഷം, ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം വന്നു. പക്ഷെ അത് വളരെ ഒരു സ്ട്രേഞ്ച് റൂൾ ആയി വന്നത്, കാരണം ബാക്കിയുള്ള രാജ്യങ്ങളിലൊന്നും അതല്ല. അപ്പൊ ഞാൻ ഉൾപ്പെടെ കുറെ ഡോക്ടേഴ്സ്മാര് അതിന് ഒരു, ഞാൻ എന്റെ ഫേസ്ബുക്ക് വഴിയൊക്കെ ഞാൻ എന്റെ ഒരു ഇത് കൊടുത്താണ് റിപ്പോർട്ടും. പിന്നെ അങ്ങനെ നമ്മൾ കുറെ ലെറ്റേഴ്സ് അയച്ചു, ഈ IMA വഴി മൂവ് ചെയ്തു, അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോ ഇപ്പോ ഇന്ന് രാവിലെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് ഏത് വാക്സിൻ എടുത്താലും 14 ദിവസം കഴിഞ്ഞാൽ മതി, 14 ദിവസം കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം, അല്ലാതെ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് മറ്റ് രാജ്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത്, കാരണം ഇതൊരു ലൈവ് വാക്സിൻ അല്ല, ഇതൊരു ഒറിജിനൽ അസോ ഒറിജിനൽ സാധനം അല്ല കുത്തിവെക്കുന്നത് കൊണ്ട് 14 ദിവസം കഴിഞ്ഞാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. അത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മാത്രം എന്തുകൊണ്ടാണ് ഈ സ്ട്രേഞ്ച് റൂൾ എന്നുള്ളത് ഞങ്ങൾ ആക്ച്വലി അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടെ സംസാരിച്ചത്. അങ്ങനെ ഇന്നാണ് ആ റൂള് വന്നത്, ഇന്ന് രാവിലെ. ഇതുവരെ എന്റെ പേജിൽ പറഞ്ഞിട്ടില്ല. പിന്നൊരു സംശയം, നമുക്കിപ്പോ വാക്സിൻ എടുത്തു, സെക്കൻഡ് ഡോസ് എടുക്കുന്നതിന് മുമ്പ് നമ്മള്, കാരണം ഒരു വാക്സിൻ എടുത്തതിന് നമ്മൾ എന്തായാലും ഫുള്ള് അതിനെ പ്രിവെന്റ് ചെയ്യാൻ ആവില്ലല്ലോ. അപ്പൊ നമുക്ക് കോവിഡ് വന്നു, ഒരു വാക്സിൻ എടുത്ത് രണ്ടാമത്തെ എടുക്കുന്നതിന് മുമ്പ് കോവിഡ് വന്നു, അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ആദ്യത്തെ ഡോസ് തൊട്ട് എടുക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത്തെ ഡോസ് എടുത്താൽ മതിയോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോവിഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ഡോസ് എടുക്കാം, ഒരു ഡോസ് എടുക്കാം. എടുത്തതിന് ശേഷം സാധാരണഗതിയിൽ അത് മതി, മിക്ക സ്ഥലങ്ങളിലും കോവിഡ് വന്നവർക്ക് അത് മതി. പക്ഷെ നമ്മൾ ഇപ്പോഴും ചെക്ക് ചെയ്യാത്തൊരു കാര്യമുണ്ട്, ആന്റിബോഡി ടൈറ്റർ ലെവൽ. അതിപ്പോ ഞങ്ങളിപ്പോ UAE ചെക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ പല ആളുകൾക്കും ഞാൻ പിന്നെ ഒരു ഡോസും കൂടെ റിക്വയർ ആയിട്ട് വരുന്നുണ്ട്, അതായത് വീണ്ടും ഒരു ഡോസും കൂടെ. പക്ഷെ ഡോസെങ്കിലും മിനിമം എടുത്തിരിക്കണം. രണ്ട് ഡോസ് നമ്മൾ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ ടൈറ്റർ നോക്കും, ടൈറ്റർ നോക്കിയിട്ട് ടൈറ്റർ കുറവായിട്ടുള്ളവർക്ക് വീണ്ടും ഒരു ഡോസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇനി ലോങ് പ്രോസസ് ആണ് ഇന്ത്യയിൽ, കാരണം അതൊക്കെ കുറെ ടൈം എടുക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു ഡോസ് എങ്കിലും എടുക്കുക, കോവിഡ് മാറിയതിനു ശേഷം ഒറ്റ ഡോസ് എങ്കിലും മിനിമം എടുത്തിരിക്കാം. പിന്നെ നമ്മുടെ ഈ ഓക്സിജന്റെ ക്ഷാമം ഇപ്പൊ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇമേജ് ഞാൻ ഇങ്ങനെ ഒരു ചൈനീസ് വെബ്സൈറ്റില് സെർച്ച് ചെയ്തപ്പോഴാണ് കണ്ടത്. ഞാൻ അത് പോസ്റ്റ് ചെയ്തിരുന്നു പേജിൽ. അപ്പൊ ധാരാളം ആൾക്കാർ അവരുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു ഡിവൈസ് ഉണ്ട്, നമ്മുടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്നും പറഞ്ഞൊരു ഡിവൈസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും ഈ ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കാൻ പറ്റണോ, അതോ വെറും ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ളതാണോ? അതാണ് കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. അതായത് ഒരു 5 ലിറ്റർ ഓക്സിജൻ മതി എന്നുള്ള വ്യക്തിക്ക് അത് മതിയാവും. പക്ഷെ പലപ്പോഴും നമുക്ക് 30 ലിറ്റർ വരെ കൊടുക്കേണ്ട അവസ്ഥ ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ 50 ഒക്കെ വരാൻ ഹൈ ഫ്ലോ ഓക്സിജനിലൊക്കെ ചിലപ്പം പേഷ്യന്റ് കിടത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 50 ലിറ്റർ പെർ മിനിറ്റ് ഒക്കെ നമുക്ക് ഓക്സിജൻ വേണ്ടി വരും. അപ്പൊ അവിടെ ഒന്നും ഈ ഓക്സിജൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഒരു പേഷ്യന്റിന് ഞാൻ പറയാം, ഒരു പേഷ്യന്റ് കോവിഡ് ന്യൂമോണിയ വന്നു, അവർ ഹോസ്പിറ്റലായിരുന്നു, ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട ആവശ്യമില്ല, ഓക്സിജൻ മാത്രം കൊടുത്താൽ മതി. അങ്ങനെ 3 ലിറ്റർ 2 ലിറ്റർ ഒക്കെ കൊടുത്താൽ മതി, പക്ഷെ ഡിസ്ചാർജ് ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിയാൽ അവർക്ക് ഉപയോഗിക്കാം ഈ ഓക്സിജനേറ്റർ. അപ്പൊ ഓക്സിജനേറ്ററും ശരിക്കും റിക്വയർമെന്റ് ഇനി വരും നമുക്ക്. ഇപ്പം കോവിഡ് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് മിക്കവാർക്കും കോവിഡ് ന്യൂമോണിയ പൂർണ്ണമായി മാറാതെ ഡിസ്ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ബെഡ് ഇല്ല, ബെഡ് ഇല്ലാത്ത നമ്മളൊരു ക്രൈറ്റീരിയ വെക്കും, ഇത്തരം സ്റ്റേബിൾ ആയാൽ, ഈ സാച്ചുറേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിടാന്ന രീതിയിലോട്ട് വരും, ഉറപ്പായിട്ടും വരും. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർക്കൊക്കെ ചിലപ്പോൾ ഓക്സിജനേറ്റർ ചിലപ്പോൾ വേണ്ടി വരും. ഓക്സിജനേറ്ററോ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ച് നമ്മൾ വീട്ടിൽ ചിലപ്പോൾ കൊടുക്കേണ്ട വരും, കുറച്ച് നാൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇന്നലെ എന്റെ അടുത്ത് ഒരു പേഷ്യന്റ് വിളിച്ചിരുന്നു ഗുജറാത്തിൽ നിന്ന്, അവരങ്ങനെയാണ് ഡിസ്ചാർജ്
വീട്ടിൽ വിട്ടത്. അവർക്ക് 4 ലിറ്റർ വറ്റ് വേണം. സാധാരണ നമ്മൾ 4 ലിറ്റർ ഒന്നും വീട്ടിൽ വിടാറില്ല. കാരണം അതാണ് നമ്മൾ ഇപ്പൊ വരെ പ്രാക്ടീസ് ചെയ്ത രീതിയല്ല ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ഈ പൾസ് ഓക്സിമീറ്റർ ഒന്നും ഒരിക്കലും നമ്മൾ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കണമെന്നോ ഇങ്ങനെ നമ്മൾ പൾസ് നോക്കണമെന്നോ ആരും പറഞ്ഞു നോക്കിയിട്ടില്ല. ഇന്ന് 3000-4000 രൂപയായി കഴിഞ്ഞു. ഞാൻ ആക്ച്വലി നാട്ടിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ കോണ്ടാക്ട് ചെയ്യാത്ത സ്ഥലമില്ല. ചൈന വിളിച്ചു, എല്ലാ രാജ്യങ്ങളിലും വിളിച്ചോണ്ടിരിക്കും. ഞാൻ അവസാനം ഞങ്ങൾ ഇപ്പൊ ഇവിടെ യു എന്ന് എല്ലാം കൂടെ കളക്ട് ചെയ്ത് 1000 പീസ് ഞങ്ങളിപ്പോ നാട്ടിലോട്ട് ഇന്നാളെയോ മറ്റന്നാളോ അയച്ചു കൊടുക്കാം. ഒരു പാവപ്പെട്ട 500 പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പൊ അവർക്ക് തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും 1000 എണ്ണം ഫ്രീ ആയിട്ട് കൊടുക്കും, പക്ഷെ ഇതുവരെ 500 കൊടുക്കാന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പൊ അതങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും. പിന്നെ അതുപോലെ ഒരു ഇതുണ്ട് കേട്ടോ, ഒരു ഓൺലൈൻ നമ്മൾ ഇതുണ്ട്. 50 ഡോക്ടർമാരുണ്ട്. എനിക്ക് കോവിഡ് രോഗികളാണെങ്കിൽ അതിന്റെ അകത്ത് വന്ന് ഫ്രീ ആയിട്ട് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് അഡ്വൈസ് കൊടുക്കും ഡോക്ടേഴ്സ് എന്താണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എവിടെയും വൈദ്യസഹായം കിട്ടിയില്ലെങ്കിൽ ആ ഒരു മാർഗവും സ്വീകരിക്കാവുന്നതാണ്. പിന്നെ നമ്മള് കോവിഡ് എത്ര നാൾ പകരും, അല്ലെങ്കിൽ എത്ര ഇതിനായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, ഇതൊന്നും ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല ഒരു ജനറൽ ആയിട്ട്. അപ്പൊ അതിനൊക്കെ കുറിച്ചൊന്നൊരു ബേസിക്, അതായത് ഓരോ മാസം അല്ലെങ്കിൽ 2 മാസം ഗൈഡ് ലൈൻസ് മാറുന്നുണ്ട്. അതാണ് ആൾക്കാർക്ക് ഇത് അറിയാത്തത്. പക്ഷെ രോഗത്തിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ഞാൻ പറയാം, മാർച്ച് 26, 2020 ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. മാർച്ച് 26, 2020 സെന്റർ ഓഫ് ഡിസീസ് കൺട്രോൾ പറഞ്ഞ നിർദ്ദേശമാണ് ഞാൻ അന്ന് മുതൽ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 130-ാമത്തെ വീഡിയോ എന്റെ പേജ് ചെയ്ത സമയത്താണ് ആ വീഡിയോ. ഇപ്പൊ ഞാൻ 740-ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പൊ അത് നോക്കണം എത്ര അന്ന് പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് തോന്നുന്ന കേന്ദ്ര സർക്കാർ ആ റൂൾ കൊണ്ടുവന്നു. അതായത് ഒരിക്കൽ പോസിറ്റീവ് ആയവർ വീണ്ടും ടെസ്റ്റ് ചെയ്യേണ്ട. നമ്മളിപ്പോ ടൈഫോയിഡ് പോസിറ്റീവ് ആണെന്ന് കരുതുക, ടൈഫോയിഡ് പോസിറ്റീവ് ആയാൽ നമ്മൾ വീണ്ടും അസുഖം മാറിയ ശേഷം ടൈഫോയിഡ് ചെക്ക് ചെയ്ത് നോക്കില്ല. രോഗം മാറിയ അസുഖം മാറി കഴിഞ്ഞു. അതുപോലെയാണ് മിക്ക അസുഖങ്ങളും അങ്ങനെയാണ്. നമ്മൾ കോവിഡിന്റെ സ്വാബ് എടുക്കുന്ന മൂക്കിന്നാണ്. അപ്പൊ മൂക്കി എടുക്കുമ്പോ മൂക്കിൽ ആ സമയത്ത് വൈറസ് ഇല്ലെങ്കിലോ എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് എടുത്തില്ലെങ്കിൽ അത് തെറ്റ് വരും, നെഗറ്റീവ് വരും. അപ്പൊ രോഗി വിചാരിക്കും ഞാൻ നെഗറ്റീവ് ആണ്, പക്ഷെ രോഗിയുടെ ശരീരത്തിൽ വൈറസ് ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് പോസിറ്റീവ് വ്യക്തികളെല്ലാം പോസിറ്റീവ് വൈറസ് കിട്ടിയാലേ പോസിറ്റീവ് ആവുള്ളൂ. അപ്പൊ പോസിറ്റീവ് ആയാൽ അടുത്ത 21 ദിവസം അല്ലെങ്കിൽ 28 ദിവസം നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലോണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു ഹാം ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ഒരു 10 കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ശരീരം കൊണ്ടുപോകുക. അതാണ് പ്രധാനപ്പെട്ട. 15 ദിവസമാണ് പകരുന്നത്, അതിനുശേഷം പകരില്ല. അപ്പൊ ഞാൻ അത് ഓഫ് ഡിസീസ് കണ്ടുള്ള അന്ന് പറഞ്ഞാണ്. ഇപ്പം ഇത് സർക്കാരും ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലും 10 ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കി അന്ന് പറഞ്ഞു. അപ്പൊ അന്നേ നമ്മൾ ഈ പ്രോട്ടോകോൾ സെറ്റ് ചെയ്ത് എല്ലാരെയും പഠിപ്പിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അന്ന്. അപ്പൊ ഒരേ നിയമം ഒറ്റ നിയമമായാൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഇല്ല. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ റൂൾ മാറിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിപ്പോ. ഈ ഒരു കാര്യം 15 ഡേയ്സ് കൊറോണ വൈറസ് കയറിയാൽ 15 ദിവസമാണ് പകരുന്നത്. കൊറോണ വൈറസ് ശരീരത്തിൽ എത്തിയാൽ 21-28 ഡേയ്സ് നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഈ വേറെ ലക്ഷണങ്ങളൊന്നും ആ ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ സേഫ് ആയി. അപ്പൊ ഡാനിഷ് ഭായ്, എന്തായാലും ഇത്രയും നല്ല വിവരങ്ങള് നമ്മുടെ ഫോളോവേഴ്സിന് വളരെയധികം ഉപകാരപ്രദമാവുന്ന കുറെ വിവരങ്ങളാണ് താങ്കൾ തന്നത്. എന്തായാലും അതിന് എന്റെ വക നന്ദി. ഒപ്പം തീർച്ചയായും എന്തായാലും നമ്മുടെ ഫോളോവേഴ്സും ഇതില് എന്തായാലും താങ്കൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്നവരായിരിക്കും. പിന്നെ വേറെന്തെങ്കിലും ഒരു അവസാനമായിട്ട് നമ്മുടെ ഫോളോവേഴ്സിലേക്ക് പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് പിന്നെ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് കോവിഡ് വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ആ ഒരു 5 നിർദ്ദേശങ്ങളുണ്ട്, അത് കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ തന്നെ പാലിച്ചാൽ നമുക്ക് കോവിഡ് വരാതിരിക്കും. കാരണം കോവിഡ് വന്ന് പോട്ടെ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കാര്യമല്ല. കാരണം ചില ആളുകളിൽ അത് ക്രിട്ടിക്കൽ ആവാം. ഇനി നിങ്ങൾക്ക് അഥവാ കോവിഡ് വന്നാൽ പോലും പാലിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ കൃത്യമായിട്ടുണ്ട്. 80-85% അങ്ങനെ അങ്ങ് മാറിക്കോ. അപകട സൂചനകൾ നോക്കാനുള്ളത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക, എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുകയും അല്ലെങ്കിൽ വൈദ്യസഹായം തേടുക. ഇങ്ങനെ അവബോധം കറക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പോയി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ ഉള്ള സമയമല്ല ഇപ്പോൾ. കാരണം നമ്മളിപ്പോൾ നിൽക്കുക, നമ്മളിപ്പോൾ പൊരുതുന്നത് ആക്ച്വലി വൈറസുമായിട്ടാണ്, അല്ലാതെ വേറൊരു മനുഷ്യനോ അല്ലെങ്കിൽ വേറൊരു രാജ്യമോ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടല്ല. ഇവിടുത്തെ പ്രശ്നം അതാണ്. ഇവിടുത്തെ നമ്മുടെ പ്രശ്നം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിനും കുറ്റപ്പെടുത്തുകയാണ്. അപ്പൊ അത് മാറി ഒരുമിച്ച് നിന്ന് ഈ സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും സെന്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ പറഞ്ഞ നിർദ്ദേശങ്ങളാണ് ഞാൻ പറഞ്ഞ മിക്ക നിർദ്ദേശങ്ങൾ, അല്ലാതെ നമ്മൾ വേറെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ പാലിച്ച് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കോവിഡിനെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് എത്താനായിട്ട് കഴിയും. ഇപ്പോൾ പല ആളുകൾക്കും കൺഫ്യൂഷൻ ആണ്. ഇപ്പൊ എന്തെങ്കിലും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അസുഖം മാറുമോ, അല്ലെങ്കിൽ ആവി പിടിച്ച അസുഖം മാറുമോ, അതൊന്നും അല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ കറക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ച് പോവുക, പേടിക്കാതിരിക്കുക. നമ്മളെല്ലാവരും കൂടെ തന്നെ. ഓക്കെ, താങ്ക് യു അപ്പം.